ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇനി ഞാൻ റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കണേ, ഒരു ചായ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇപ്പോൾ ചായ ഉണ്ടാക്കാൻ മാത്രം അത്ര പ്രത്യേകതാണ്? ഞാനൊരു ഹെർബൽ ടീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ചായപ്പൊടി വേണം, പഞ്ചസാര വേണം, ഒരു പേരയുടെ ഇല എടുത്തുവെച്ചിട്ടുണ്ട്, ഒരു അഞ്ച് പത്ത് തുളസിയുടെ ഇല, കൃഷ്ണ തുളസിയില്ലേ, മരുന്നിന് പറ്റിയത് കൃഷ്ണ തുളസിയാണ്, ചുവന്ന തുളസി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഇല എടുത്തുവെച്ചിട്ടുണ്ട്. ഒരു ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഏലക്കായ പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ സീഡിടും, അത് ഫുള്ളിടും. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കുള്ള സാധനങ്ങളാണിത്. ഈ ചായപ്പൊടി മുഴുവൻ ഇടില്ല, ഈ പഞ്ചസാരയും മുഴുവൻ ഇടില്ല, എടുത്തു വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ബാക്കി ഞാൻ വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ പാൽ ഞാൻ ഒഴിക്കും, പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കും. എന്ന് വെച്ചാൽ ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കണ്ടേ. ഈ പേരയുടെ ഇലയുടെയും തുളസിയുടെ ഇലയുടെയും സത്ത് നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഞാൻ തിളപ്പിക്കും. അപ്പോൾ കുറച്ചത് പറ്റുമല്ലോ, അതിനുവേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട്. അത് അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഞാൻ ഒഴിക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ എല്ലാവർക്കും അറിയില്ലേ തുളസിയുടെ ഇലയുടെ ഗുണമൊക്കെ, അത് ചുമയ്ക്കും എല്ലാത്തിനും നല്ലതാണ്, വയറിനൊക്കെ നല്ലതാണ്, പേരയുടെ ഇല നല്ലതാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ വയറുവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ പേരയുടെ ഇലയൊക്കെ കുത്തിപ്പിഴിഞ്ഞ് നീര് തരാറില്ലേ നമ്മുടെ അമ്മമാർ, അച്ചാച്ചന്മാരൊക്കെ, അമ്മമാർ, അമ്മൂമ്മമാരൊക്കെ. അപ്പോൾ ഇതും നല്ലതാണ്. അപ്പോൾ ഈ തുളസിയുടെ ഇലയുടെയും പേരയുടെ ഇലയുടെയും ഒക്കെ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ജലദോഷം നീർവീഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പേരയുടെ ഇലയിട്ട് വെള്ളം വെച്ചിട്ട് ആ വെള്ളമാണ് ഞങ്ങൾക്ക് തലയിലൊക്കെ ഒഴിക്കാൻ തരാറ്. അപ്പം അവർക്ക് പണ്ടുള്ളവർക്കൊക്കെ അറിയാതെ അതിൻ്റെ ഗുണങ്ങളെ പറ്റി. തുളസിയുടെ ഇല നമുക്ക് ചുമയ്ക്കും കഫക്കെട്ടിനും എല്ലാത്തിനും നല്ലതാണല്ലോ. അതിന് കുറേ ഗുണങ്ങളുണ്ടെന്ന് ഹെർബൽ ടീ എന്ന് പറയാൻ കാരണം. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് കത്തിച്ചിട്ടുണ്ട്, ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഈ പാൽ ഒഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വറ്റി വരുമ്പോൾ കുറച്ച് കുറയുന്നത്, അപ്പോൾ കുറച്ചുകൂടെ പാൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഈ ചായ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈ തുളസിയുടെ ഇലയും പേരയുടെ ഇലയും ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കായും ഞാൻ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്, വേഗം അതിൻ്റെ സത്ത് കിട്ടുമല്ലോ. പിന്നെ പേരയുടെ ഇല ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്, തുളസിയുടെ ഇല ഒന്നും ചെയ്തിട്ടില്ല, ചതച്ചിട്ടൊന്നുമില്ല. ഇനി തള വരുമ്പോൾ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് തിളച്ച് വരട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കാം പാട കെട്ടാണ്ടിരിക്കാൻ. പിന്നെ പാൽ ചായ കുടിക്കാൻ പറ്റാത്തവരുണ്ടാവില്ലോ, അപ്പോൾ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരോ അങ്ങനെ എന്തെങ്കിലും പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് കട്ടൻ ചായയിൽ ഇതുമാതിരി ഉണ്ടാക്കി കുടിക്കട്ടോ. ഇവിടെ പാല് അങ്ങനെ തിളക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഗ്ലാസ് ചായയിലേക്ക് ആവശ്യമുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമുക്ക് അതും ഇടാം. ഇത് തിളച്ച് കഴിഞ്ഞ പാല് അതിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. പോരെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ നോക്കിയിട്ട്. അപ്പോൾ കുറച്ച് നേരം തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ ഇത്തിരി തീ ഒന്ന് മീഡിയം തീ ഇടുക, എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. തിളച്ച് പോകാതെ നോക്കണം. ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ നല്ലത്, അതിൻ്റെ സത്ത് മുഴുവൻ കിട്ടുമല്ലോ. പേരയുടെ ഇലയുടെയും തുളസിയുടെയും ഒക്കെ സത്ത് കിട്ടും. ഏലക്കായുടെ ഒക്കെ സത്ത് കിട്ടാൻ നല്ലതാണല്ലോ. കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. ഇത് കുടിച്ച് നോക്കുമോ, നല്ല ടേസ്റ്റ് ഉണ്ട് ചായ. ടേസ്റ്റ് മാത്രമല്ല പിന്നെ ശരീരത്തിന് നല്ലതല്ലേ. ഇതിപ്പോൾ വലിയ ചിലവില്ലാണ്ട് നമുക്ക് ചെയ്യാവുന്നതല്ലേ. എല്ലാവരുടെ വീട്ടിലും പിന്നെ തുളസിയുടെ ഇലയും തുളസിയും പേരയ്ക്ക് ഉണ്ടാവും. ഇല്ലാത്തവർ അതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാൻ നോക്കുക കേട്ടോ. പേരയുടെ കുരു പാവിയ പേരയ്ക്ക് ഉണ്ടാക്കാം, പേര മരം ഉണ്ടാക്കാം. പിന്നെ തുളസിയുടെ ഒക്കെ ഉണങ്ങിയ കതിര് പാവി ഉണങ്ങി മഴക്കാലത്തൊക്കെ നല്ലോണം തൈക്കളുണ്ടാവും. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ പറമ്പിൽ തന്നെ ധാരാളം മെഡിസിൻസൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. ഫ്രഷായിട്ട് ഇടുകയാണെങ്കിൽ കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ ധാരാളം ഇല കിട്ടുമ്പോൾ നമുക്ക് തുണക്കി പൊടിച്ച് വയ്ക്കാം. എന്നിട്ട് ചായ ഉണ്ടാക്കുമ്പോൾ കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ പൊടി ഇട്ട് കൊടുക്കാം. അതിൽ നല്ലത് ഫ്രഷ് ഇല ഇടണം, അല്ല അങ്ങനെ ചെയ്യാമെന്ന് പറയാം ഞാൻ. ഒന്നുകൂടെ തിളക്കട്ടെ, നന്നായി തിളക്കട്ടെ. തുളസി തന്നെ പലതരത്തിലുണ്ട്, കാട്ടുതൃത്താവുണ്ട്, രാമതുളസി ഉണ്ട്, വെളുത്ത തുളസി, ചുവന്ന തുളസി, അല്ലെങ്കിൽ ചുവന്ന തുളസിയില്ലേ കൃഷ്ണ തുളസി, അതാണ് മെഡിസിനെ സാധാരണ ഉപയോഗിക്കാറ്. അപ്പം നമ്മുടെ ഹെർബൽ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുക്കാം.
അപ്പം നല്ല ചായ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒക്കെ ഉണ്ടാക്കി നോക്കൂ, ദിവസവും ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ ഉണക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ ഉണക്കി വെച്ചോ ഉപയോഗിച്ചോളൂ, ഫ്രഷ് ആയിട്ടാണെങ്കിൽ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഇത് ഇഷ്ടപ്പെട്ടു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.